അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ഫാൻറ്റസി കേക്കുമായിട്ടാണ്. ഇതെൻ്റെ മോള് പലവിധം കേക്കുകൾ ട്രൈ ചെയ്തതിനിടയ്ക്ക് അവൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു കേക്കാണ്. ഇതിനായിട്ട് ഇനി എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ കപ്പ് കൊക്കോ പൗഡർ, ഇനി ഒരു ടേബിൾ സ്പൂൺ കൂടി കൊക്കോ പൗഡർ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടി മൂന്ന് പ്രാവശ്യം തരിച്ചെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ തരിച്ചെടുക്കണം. ഇനി ഒരു കപ്പ് പഞ്ചസാര ഇതുപോലെ പൊടിച്ചെടുക്കണം. നല്ല നൈസായിട്ട് പൊടിക്കണം കേട്ടോ, കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് മൂന്ന് വലിയ മുട്ടയാണ് വേണ്ടത്. ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കണം. അത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇതുപോലെ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഒന്ന് മെല്ലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ആഡ് ചെയ്യാം. ഇതിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി മെല്ലെ ഒന്ന് മിക്സിയിൽ ഒന്ന് തിരിച്ച് മെല്ലെ ഒന്ന് തിരിച്ചെടുക്കാം. ഇതിലേക്ക് മുക്കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇനി അതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തരിച്ച് വെച്ച ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ ഇളക്കി ഇളക്കി യോജിപ്പിക്കണം ഇതുപോലെ. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൂടുതൽ സമയം ഇങ്ങനെ വെക്കാൻ പാടില്ല. പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ കുക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇത് മൗൾഡിലേക്ക് ഒഴിക്കാം. മൗൾഡ് ഞാൻ കുറച്ച് മുമ്പായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഒക്കെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. സാധാരണ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഇതിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡെക്കറേഷനിലും അവൾ കുറേ പിന്നെ ഡാർക്ക് ഫാൻറ്റസി, പിന്നെ വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ എന്തൊക്കെയാ അവൾക്ക് പിന്നെ പുതിയ പുതിയത് അവളെ ഐഡിയയിൽ തോന്നിയ അങ്ങനത്തെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ നാല് പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ടക്ക് ചെയ്യണം. ഇത് ഞാൻ 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അരപ്പാക്കറ്റ് ഉപ്പും അതിലൊരു സ്റ്റാൻഡും ഇതിലേക്ക് നമുക്ക് ഈ മൗൾഡ് വെച്ച് അടച്ചു വെക്കാം. ഒരു 35-40 മിനിറ്റിലിടക്ക് കേക്ക് കുക്കായി വന്നിരുന്നു. കേക്ക് സ്മെല്ല് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്ത് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ശരിക്കും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇതുമേ ഒരു തുണിയിട്ട് വെക്കാം. അപ്പോൾ ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നല്ല പോലെ സോഫ്റ്റായിട്ടുണ്ട്. നല്ല പോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. നമുക്കിതുമ്മേ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. അരക്കപ്പ് വെള്ളവും അരക്കപ്പ് പഞ്ചസാരയും നല്ല പോലെ തിളപ്പിച്ച് ആറിയതിന് ശേഷം എല്ലാ കേക്കിൻ്റെ ലെയറും ഇതുപോലെ ആക്കി കൊടുക്കുക. നല്ല പോലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തൈര് കടയുന്ന പോലെ കടഞ്ഞെടുത്താൽ ഏകദേശം 5 മിനിറ്റിൻ്റെ അടുത്താണ് എനിക്ക് സമയമെടുത്തത്. ഇനി കേക്കിലെ ഓരോ ലെയറും ആദ്യം ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ വിപ്പിംഗ് ക്രീമും
ആക്കി കൊടുത്തതിന് ശേഷം അങ്ങനെ ഓരോ ലെയറും ഇങ്ങനെ സെറ്റാക്കി എടുക്കാം. എന്നിട്ട് മുഴുവനായിട്ടും നമുക്കൊന്ന് വിപ്പിംഗ് ക്രീമിൽ കവർ ചെയ്തും എടുക്കണം. മോളെ കസിൻ സിസ്റ്റർ അവളോട് ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ മോള് പറഞ്ഞു ഇതേപോലെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഇഷ്ടമായോ ചോദിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കസിൻ സിസ്റ്റർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. നമുക്കിത് അരമണിക്കൂർ സമയം ഫ്രീസറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഗനാഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 കപ്പ് പഞ്ചസാര, ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ മിക്സ് ചെയ്തും കൊണ്ടേ ഇരിക്കണം. കുറച്ചൊക്കെ ചൂടായി ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങുന്നതോടുകൂടി നമ്മൾ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളെ ഗനാഷ് ഫ്ലെയിം ഓഫ് ചെയ്താൽ ഒരു മിനിറ്റ് സമയം വെറുതെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ കേക്കിന് മുകളിലിട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ ഗനാഷ് ഉണ്ടാക്കുമ്പോൾ പാലിലേക്ക് ഒന്നുകിൽ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഇതാണല്ലോ ഉപയോഗിക്കാറ്. ഇത് മോളൊന്ന് ചിലവ് കുറഞ്ഞതൊന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഫ്ലവർ പിന്നെ യൂസ് ചെയ്തത്. അത് നല്ല പോലെ അതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ, നല്ല വിജയിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ശരിക്ക് ഗനാഷൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം. കേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കേണ്ടത്. അപ്പോഴാണിത് ടേസ്റ്റ് കൂടുക. പെട്ടെന്ന് തന്നെ കഴിക്കണ്ട. അപ്പോൾ ഇനി നമുക്കിത് മെല്ലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. 5 ഡാർക്ക് ഫാൻറ്റസിയും കുറച്ച് ചോക്ലേറ്റുകളൊക്കെ ഇട്ട് പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒക്കെ ഇട്ടുങ്ങാണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ ഒന്ന് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കൊടുത്തുക്കണു പല പല ഷേപ്പിലാകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കാം. കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തത്. അപ്പം നല്ല പോലെ അവിടെ ഒട്ടി നിൽക്കും. ഇതുപോലെയൊക്കെയാണ് കട്ട് ചെയ്തുങ്ങാണ്ടാണ് ഈ വെക്കുന്നത്. ഈ കുറച്ച് ചോക്ലേറ്റും ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആകും. അപ്പം നമ്മുടെ ഫാൻറ്റസി കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.